രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായം. സോളമന്റെ ജ്ഞാനം. ദാവീദിന്റെ മകൻ സോളമൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചു. ദൈവമായ കർത്താവ് അവനോടു കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവന് പ്രതാപം നൽകി. സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, ന്യായാധിപന്മാർ, കുടുംബത്തലവന്മാരായ നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു. അതിനുശേഷം അവൻ ജനത്തോടുകൂടെ ഗിബിയോനിലെ ആരാധനാസ്ഥലത്തേക്ക് പോയി. കർത്താവിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിന്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു. ദൈവത്തിന്റെ പേടകം ദാവീദ് കിരിയാത് യയാറിമിൽ നിന്ന് ജെറുസലേമിൽ സജ്ജമാക്കിയിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഹൂറിന്റെ പുത്രനായ ഊറിയുടെ പുത്രൻ ബസാലയിൽ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠം ഗിബയോനിലെ സമാഗമ കൂടാരത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു. അവിടെ സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു. സോളമൻ സമാഗമ കൂടാരത്തിന് മുൻപിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് 1000 ദഹനബലിയർപ്പിച്ചു. ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളിചെയ്തു, "നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ചോദിച്ചുകൊള്ളുക." സോളമൻ പ്രതിവചിച്ചു, "എന്റെ പിതാവായ ദാവിദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു. എന്നെ അവന്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവെ, എന്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്കു കഴിയും?" ദൈവം സോളമന് ഉത്തരമരുളി, "കൊള്ളാം. സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുനിഗ്രഹമോ ദീർഘായുസോ പോലുമോ നീ ചോദിച്ചില്ല. ഞാൻ നിന്നെ രാജാവാക്കി നിനക്ക് അധീനമാക്കിയിരുന്ന എന്റെ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു. ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും." സോളമന്റെ സമ്പത്ത്. സോളമൻ ഗിബയോനിലെ ആരാധനാസ്ഥലത്തെ സമാഗമ കൂടാരത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ പോയി. അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു. സോളമൻ 1400 രഥങ്ങളും 12000 പേരുടെ കുതിരപ്പട്ടാളവും ശേഖരിച്ചു. അവരെ തന്റെ ആസ്ഥാനമായ ജെറുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി. സോളമന്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരു ഷെഫേല താഴ്വരയിലെ അത്തി പോലെയും സുലഭമായിരുന്നു. രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. കുവയിൽ നിന്നും വർത്തകന്മാർ അവയെ വില കൊടുത്ത് ഏറ്റുവാങ്ങി. രഥമൊന്നിന് 600 ഷെക്കൽ വെള്ളിയും കുതിരയൊന്നിന് 150 ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില. ഇതുപോലെ അവർ ഹിത്യ രാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാർക്കും ഇവ കയറ്റി അയച്ചിരുന്നു. രണ്ട് ദിനവൃത്താന്തം രണ്ടാം അധ്യായം. ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം. കർത്താവിന്റെ നാമത്തിന് ആലയവും തനിക്കുവേണ്ടി കൊട്ടാരവും പണിയാൻ സോളമൻ തീരുമാനിച്ചു. 70000 ചുമട്ടുകാരെയും 80000 കല്ലുവെട്ടുകാരെയും അവരുടെ മേൽനോട്ടം വഹിക്കാൻ 3600 പേരെയും സോളമൻ നിയമിച്ചു. ടൈർ രാജാവായ ഹീരാമിന് സോളമൻ സന്ദേശം കൊടുത്തയച്ചു, "എന്റെ പിതാവായ ദാവീദ് രാജാവ് കൊട്ടാരം പണിതപ്പോൾ അങ്ങാണല്ലോ ദേവദാരു നൽകിയത്. അതുപോലെ എനിക്കും തരിക. സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുകയും നിരന്തരമായി തിരുസാന്നിധ്യയപ്പം കാഴ്ചവെക്കുകയും ഇസ്രായേലിന് എന്നേക്കുമായി നിശ്ചയിച്ചിരിക്കുന്ന സാബത്തിലും അമാവാസിയിലും ദൈവമായ കർത്താവിന്റെ ഉത്സവ ദിവസങ്ങളിലും കാലത്തും വൈകുന്നേരവും ദഹനബലി അർപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എന്റെ ദൈവമായ കർത്താവിന് ആലയം പണിത് പ്രതിഷ്ഠിക്കുന്നതിന് ഞാൻ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണ്. അതിനാൽ മഹത്തായ ഒരാലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗത്തിനു പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്കു കഴിയും? സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ്? അതിനാൽ സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് ഇവ കൊണ്ടുള്ള പണിയിലും നീലം, ധൂമ്രം, കടും ചെമ്പ് നൂലുകളുടെ നെയ്ത്തിലും ചിത്രവേലയിലും സമർത്ഥനായ ഒരാളെ അയച്ചു തരുക. യൂദായിലും ജെറുസലേമിലും നിന്ന് എന്റെ പിതാവ് തിരഞ്ഞെടുത്ത വിദഗ്ധ ജോലിക്കാരോടുകൂടെ അവനും ചേരട്ടെ. അതിനാൽ ലബനോനിലെ ദേവദാരുവും സരളമരവും രക്തചന്ദനവും അയച്ചു തരിക. നിന്റെ മരം വെട്ടുകാർ വളരെ സമർത്ഥരാണെന്ന് എനിക്കറിയാം. എന്റെ ജോലിക്കാരെയും അവരോടുകൂടെ നിർത്താം. ബൃഹത്തും വിസ്മയനീയവുമായ ആലയമാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത്. അതിന് വളരെയധികം തടി ആവശ്യമുണ്ട്. നിന്റെ വേലക്കാരുടെ ആവശ്യത്തിന് 20000 കോർ ഉമികളഞ്ഞ ഗോതമ്പും അത്രയും ബാർലിയും
20,000 ബത്ത് വീഞ്ഞും അത്രയും എണ്ണയും ഞാൻ തരാം. ടൈർ രാജാവായ ഹീരാം സോളമന് മറുപടി അയച്ചു, കർത്താവ് തന്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാലാണ് അങ്ങയെ അവർക്ക് രാജാവായി നിയമിച്ചത്. കർത്താവിന് ആലയവും രാജാവിന് കൊട്ടാരവും പണിയാൻ വിവേകവും അറിവുമുള്ള ജ്ഞാനിയായൊരു മകനെ ദാവീദ് രാജാവിന് നൽകിയ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ബുദ്ധിമാനും സമർത്ഥനുമായ ഹൂരാമബിയെ ഞാൻ അങ്ങോട്ടയക്കുന്നു. അവന്റെ അമ്മ ദാൻ ഗോത്രജയും പിതാവ് ടൈർ ദേശക്കാരനുമാണ്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, കല്ല്, തടി ഇവ കൊണ്ടുള്ള പണിയിലും നീലം, ധൂമ്രം, കടും ചെമ്പപ്പ് നൂലുകളും നേർത്ത ചണവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കൊത്തുപണികളിലും അവൻ അതിവിദഗ്ധനാണ്. അങ്ങയുടെയും അങ്ങയുടെ പിതാവായ ദാവിദിന്റെയും കരകൗശല പണിക്കാരോട് ചേർന്ന് അവനെ ഏൽപ്പിക്കുന്ന ഏതു പണിയും ചെയ്യാൻ അവൻ നിപുണനുമാണ്. അങ്ങു പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും ഭൃത്യന്മാർ വഴി കൊടുത്തയക്കുക. ആവശ്യമുള്ളത്ര തടി ലബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം. അത് ചങ്ങാടം കെട്ടി കടൽ വഴി ജോപ്പായിലെത്തിക്കാം. അവിടെ നിന്ന് ജെറുസലേമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ. പിന്നീട് പിതാവായ ദാവിദിനെപ്പോലെ സോളമനും ഇസ്രായേൽ ദേശത്ത് പാർക്കുന്ന വിദേശികളുടെ കണക്കെടുത്തു. അവർ 153,600 പേരുണ്ടായിരുന്നു. അതിൽ 70,000 പേരെ ചുമട്ടുകാരും 80,000 പേരെ കല്ലുവെട്ടുകാരും 3,600 പേരെ മേൽനോട്ടക്കാരുമായി നിയമിച്ചു. രണ്ട് ദിനവൃത്താന്തം 3:2. ദേവാലയ നിർമ്മാണം. ജെറുസലേമിൽ തന്റെ പിതാവായ ദാവിദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു. മോറിയ പർവ്വതത്തിൽ ജബൂസിനായ ഒർണാന്റെ മെതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്ത് തന്നെയാണ് പണിതത്. ഭരണത്തിന്റെ 4-ാം വർഷം 2-ാം മാസം സോളമൻ പണി തുടങ്ങി. ദേവാലയത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് 60 മുഴവും വീതി 20 മുഴവും ആയിരുന്നു. മുഖമണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്കൊത്ത് 20 മുഴം നീളവുമുണ്ടായിരുന്നു. ഉയരം 120 മുഴവും. അതിന്റെ അകവശം മുഴുവനും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിന് സരളമരം കൊണ്ട് മച്ചിട്ടു. അതും തങ്കം കൊണ്ട് പൊതിഞ്ഞു. പനകളും ചങ്ങലകളും അതിന്മേൽ കൊത്തിവച്ചു. ആലയം രത്നം കൊണ്ടും പാർവയിമിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു. തുലാങ്ങൾ, വാതിൽപ്പടികൾ, ഭിത്തി, കതകുകൾ ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ചുവരിന്മേൽ കെരൂപുകളുടെ രൂപങ്ങളും കൊത്തിവച്ചു. ശ്രീകോവിലും പണിതു. അതിന്റെ നീളവും വീതിയും ആലയത്തിന്റെ വീതിക്കൊത്ത് 20 മുഴം വീതമായിരുന്നു. 600 താലന്ത് തനിത്തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു. അതിന്റെ ആണികൾ പൊന്നുകൊണ്ടായിരുന്നു. ഓരോന്നിനും 50 ഷെക്കൽ തൂക്കം വരും. മാളികമുറികളും പൊന്നു പതിച്ചവയായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് തടികൊണ്ട് 2 കെരൂപുകളെ ഉണ്ടാക്കി അവയും തങ്കത്താൽ ആവരണം ചെയ്തു. 2 കെരൂപുകളുടെ ചിറകുകൾക്ക് മൊത്തം 20 മുഴം നീളമുണ്ടായിരുന്നു. ഓരോ ചിറകിനും 5 മുഴം നീളം. മധ്യത്തിലുള്ളവ 2 ഒന്നോടൊന്ന് തൊട്ടും 2 അറ്റത്തുമുള്ളവ ആലയത്തിന്റെ ഭിത്തിയോട് ചേർന്നും നിന്നിരുന്നു. ചിറകുകൾ മുഴുനീളത്തിൽ വിടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കെരൂപുകൾ നിലകൊണ്ടത്. നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് നൂലുകൾ, നേർത്ത ചണം ഇവ ഉപയോഗിച്ച് കെരൂപുകളുടെ ചിത്രപ്പണിയുള്ള ഒരു തിരശീലയും നെയ്തുണ്ടാക്കി. ആലയത്തിന് മുൻപിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭങ്ങൾ പണിതു. അവയ്ക്ക് മുകളിൽ 5 മുഴം വീതമുള്ള പോതികകളും ഉണ്ടാക്കിവച്ചു. സ്തംഭങ്ങളുടെ മുകൾഭാഗം മാലക്കണ്ണികൾ കൊണ്ട് അലങ്കരിച്ചു. 100 മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ കോർത്തിട്ടു. ദേവാലയത്തിന് മുൻപിൽ ഇടത്തും വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു. വലത്തേതിന് യാഖീൽ എന്നും ഇടത്തേതിന് ബോവാസ് എന്നും പേർ നൽകി. 2 ദിനവൃത്താന്തം 4:2. ദേവാലയോപകരണങ്ങൾ. സോളമൻ രാജാവ് ഓടുകൊണ്ട് ബലിപീഠം പണിതു. അതിന്റെ നീളം 20 മുഴം, വീതി 20 മുഴം, ഉയരം 10 മുഴം. ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണിയുമുണ്ടാക്കി. അതിന്റെ വ്യാസം 10 മുഴം, ആഴം 5 മുഴം, ചുറ്റളവ് 30 മുഴം. അതിന്റെ വക്കിന് താഴെ ചുറ്റും 30 മുഴം നീളത്തിൽ കായ്കൾ കൊത്തിയിട്ടുണ്ടായിരുന്നു. കായ്കൾ 2 നിരയായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത്. 12 കാളകളുടെ പുറത്ത് ജലസംഭരണി ഉറപ്പിച്ചു. കാളകൾ 3 വീതം തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞിരുന്നു. അതിന് ഒരു കൈപ്പത്തി ഘനം. അതിന്റെ വക്ക്
പാനപാത്രത്തിൻ്റേതുപോലെ ലില്ലിപ്പൂ കണക്കെ വളഞ്ഞിരുന്നു. അതിൽ 3000 ബത്ത് വെള്ളം കൊള്ളുമായിരുന്നു. വട്ടത്തിലുള്ള 10 ഷാളന പാത്രങ്ങൾ ഉണ്ടാക്കി 5 തെക്കുവശത്തും 5 വടക്കുവശത്തും വച്ചു. ദഹനബലിക്കുള്ള വസ്തുക്കൾ കഴുകുവാൻ ഇവ ഉപയോഗിച്ചിരുന്നു. പുരോഹിതന്മാരുടെ ഉപയോഗത്തിനായിരുന്നു ജലസംഭരണി. നിർദ്ദേശമനുസരിച്ച് 10 പൊൻവിളക്കുകാലുകൾ നിർമ്മിച്ച് 5 ആലയത്തിൽ തെക്കും വടക്കുമായി വച്ചു. തെക്കും വടക്കും 5 10 പീഠങ്ങളും അവൻ ദേവാലയത്തിൽ സ്ഥാപിച്ചു. 100 സ്വർണതാലങ്ങളും ഉണ്ടാക്കിവച്ചു. പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ അങ്കണവും പണിത് അവയുടെ വാതിലുകൾ ഓടുകൊണ്ടു പൊതിഞ്ഞു. ആലയത്തിന്റെ തെക്കുകിഴക്കേ മൂലയിൽ ജലസംഭരണി സ്ഥാപിച്ചു. കലങ്ങൾ, കോരികകൾ, തളികകൾ ഇവയുമുണ്ടാക്കി. അങ്ങനെ ദേവാലയത്തിലെ ആവശ്യത്തിലേക്കായി ചെയ്യാമെന്ന് ഹീരാം സോളമനോട് ഏറ്റിരുന്ന പണികൾ പൂർത്തിയാക്കി. 2 സ്തംഭങ്ങൾ, സ്തംഭങ്ങളുടെ മുകളിലുള്ള പോതികകൾ, പോതികകളുടെ ചുറ്റുമായി കോർത്തിണക്കിയ മാലക്കണ്ണി പോലെയുള്ള ചിത്രപ്പണികൾ, സ്തംഭത്തിന്മേലുള്ള പോതികകളുടെ മകുടങ്ങൾ മറയ്ക്കുന്നതിന് അവയ്ക്ക് ചുറ്റും 2 400 മാതളപ്പഴങ്ങൾ, 10 പീഠങ്ങളും 10 ഷാളനപാത്രങ്ങളും, ജലസംഭരണിയും അതിനെ വഹിക്കുന്ന 12 കാളകളും, കലങ്ങൾ, കോരികകൾ, മുൾക്കരണ്ടികൾ തുടങ്ങി ദേവാലയത്തിനാവശ്യമായ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ ഓടുകൊണ്ട് നിർമ്മിച്ച് ഹൂരാം അബി സോളമന് നൽകി. ജോർദാൻ തടത്തിൽ സുക്കോത്തിനും സെരേദായ്ക്കും മധ്യേയുള്ള കളിമൺ കള്ളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു. സോളമൻ വളരെയധികം സാമഗ്രികൾ ഉണ്ടാക്കിയതിനാൽ അവയ്ക്കു വേണ്ടി വന്ന ഓടിന്റെ ആകെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല. അങ്ങനെ സോളമൻ ദേവാലയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം പണിയിച്ചു. സ്വർണബലിപീഠം, തിരുസാന്നിധ്യയപ്പം വയ്ക്കാനുള്ള മേശ, നിയമപ്രകാരം ശ്രീകോവിലിൽ കത്തിക്കാനുള്ള പൊൻവിളക്കുകൾ, വിളക്കുകാലുകൾ, തങ്കം കൊണ്ടുള്ള പൂക്കൾ, വിളക്കുകൾ, ചവണകൾ, തിരിക്കത്രികകൾ, ഷാളനപാത്രങ്ങൾ, ധൂപകലശങ്ങൾ, തീകോരികകൾ ഇവയുമുണ്ടാക്കി. ശ്രീകോവിലിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും വാതിലുകളുടെ പാദകുടങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചു.